ഹായ്, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ അശ്വതി എന്ന ചെറുകഥയെക്കുറിച്ചാണ്. അശ്വതി എന്ന ചെറുകഥയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. മലയാളത്തിലെ ചെറുകഥകളിലൂടെ പ്രശസ്തനായ ടി പത്മനാഭൻ എഴുതിയ അശ്വതി എന്ന ചെറുകഥ, അതിൽ വായിക്കാം അഭിനയിക്കാം എന്ന ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യം നോക്കാം. കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ ഏതെല്ലാം? ആ ഭാഗം അഭിനയിച്ച് അവതരിപ്പിക്കുക. ഇതിൽ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഭാഗം നോക്കാം. ഞാൻ ഒന്നും പറയാതെ ഒരു ലോലിപോപ്പ് എടുത്ത് കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. കുട്ടി മടിച്ചപ്പോൾ ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്കാ, വാങ്ങിക്കോ. കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നതല്ലാതെ മിഠായി വാങ്ങിയില്ല. അജ്ഞാതമായൊരു ഭയമോ മടിയോ ആ കുട്ടിയെ പിറകോട്ട് വലിക്കുന്നത് പോലെയുണ്ടായിരുന്നു. ഈ ഭാഗമാണ് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട കഥയിലെ ഭാഗം. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭാഗവും നിങ്ങൾ എഴുതി അഭിനയിച്ചു കാണിക്കുമല്ലോ. അടുത്ത ചോദ്യം, വായന വിലയിരുത്താം എന്ന ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യമാണ്, നോക്കാം. കഥ നടക്കുന്ന പശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ സവിശേഷതകളും അവരുടെ മാനസികാവസ്ഥയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇവയ്ക്ക് യോജിക്കും വിധം കഥ ഉറക്കെ വായിച്ച് അവതരിപ്പിക്കൂ. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ്. ഉത്തരം നോക്കാം. സഹഭാവത്തിൻ്റെ ഉദാത്തമായ തലം വെളിപ്പെടുത്തുന്ന കഥയാണ് ടി പത്മനാഭൻ്റെ അശ്വതി. മനുഷ്യ മനസ്സിനെ മാനവികതയുടെ തലങ്ങളിലേക്ക് നയിക്കുകയാണ് കഥാകൃത്ത്. നമുക്ക് നിസാരമെന്ന് തോന്നുന്ന സന്ദർഭത്തെ ഹൃദയസ്പർശിയായ ഒരു കഥയാക്കി മാറ്റിയിരിക്കുകയാണ് കഥാകൃത്ത്. കഥാകൃത്തും കച്ചവടക്കാരനും അശ്വതി എന്ന നാടോടി ബാലികയുമാണ് കഥയിലുള്ളത്. കടയിൽ സാധനം വാങ്ങാനെത്തുന്ന കഥാകാരന് അവിടെ മിഠായി വാങ്ങാനെത്തിയ പെൺകുട്ടിയോട് പിതൃതുല്യമായ വാത്സല്യം തോന്നുന്നു. മിഠായി വാങ്ങാൻ പൈസ തികയാതെ വരുമ്പോൾ അവൾക്ക് അദ്ദേഹം ലോലിപോപ്പ് വാങ്ങി നൽകുന്നു. കച്ചവടക്കാരൻ അവളോട് കാണിക്കാത്ത പരിഗണന കഥാകാരൻ പെൺകുട്ടിയോട് കാണിക്കുന്നു. നിഷ്കളങ്കയായ നാടോടി ബാലികയുടെ കുഞ്ഞു മനസ്സും പ്രായോഗിക ജീവിതത്തിൻ്റെ പ്രതിനിധിയായ കച്ചവടക്കാരൻ്റെ ചിന്താഗതിയും എല്ലാറ്റിനും സാക്ഷിയായ കഥാകാരനുമെല്ലാം ചേർന്നാണ് കഥ മുന്നോട്ട് നയിക്കുന്നത്. കഥാകാരൻ്റെ വിചാരവികാരങ്ങളിലൂടെ ഉണ്ടാകുന്നത് മനുഷ്യ നന്മയിലുള്ള വിശ്വാസമാണ്. കുട്ടിയുടെ മുഷിഞ്ഞ വൃത്തിഹീനമായ രൂപത്തിനുമപ്പുറം പ്രപഞ്ചത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന അവളുടെ മനോഹരമായ വിടർന്ന കണ്ണുകളാണ് കഥാകാരൻ കാണുന്നത്. മിഠായി ഭരണിയും ക്ലാവു പിടിച്ച 20 പൈസ തുട്ടും കനം തൂങ്ങുന്ന സഞ്ചിയുമെല്ലാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളുടെ പ്രതീകങ്ങളായി കഥയിൽ നിറയുന്നു. അശ്വതി എന്ന ഈ കഥ വ്യത്യസ്തമായൊരു വായനാനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്.